അവരവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കോ, നമുക്കൊരു സാധനമില്ല കൊണ്ടുവന്നത്. ഒരു പൊട്ടില്ല, ഒരു ക്യൂട്ടക്സ് ഇല്ല, ഡ്രസ്സെല്ലാം ടൈറ്റായി, ഒന്നും ഇടാൻ പറ്റുന്നില്ല, എല്ലാം ഭയങ്കര ടൈറ്റ്. സ്വന്തം കാര്യം മാത്രം. നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിലോ മറ്റൊരാളെ മുഖം കാണണം, പൈസ ഉണ്ടോ ചോദിക്കണം. ഞാനൊരു ജോലിക്ക് പോകാമെന്ന് കുറേ കാലമായി പറയുന്നു, ഇയാൾ വിടുന്നില്ല. ഈഗോ, ഞാൻ കൊണ്ടുവന്നിട്ട് വേണ്ട പോലും ചിലവ് കൈ. എനിക്കൊരു 10 രൂപ വേണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അങ്ങ് ഇൻകം ടാക്സോ സേ ടാക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാക്സിൻ്റെ അത്രയും ബോധിപ്പിക്കുന്ന അത്രയും അതിനെക്കാട്ടും റിസ്ക്കാണ് ഇയാളൊരു 10 രൂപ ഇട്ട്. കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ, ഇഷ്ടപ്പെടില്ല. എനിക്ക് ജോലിക്ക് പോയിക്കൂടാ, എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്തുകൂടാ, പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊന്നും പറ്റൂല. ചോറും കറിയാക്കാം വീട്ടിലേക്ക്. പിന്നെ നമ്മളിങ്ങനെ തരുവോ 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 എന്ന് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സ്വയം സംതൃപ്തി, അതിലാണ് അവർ സംതൃപ്തി കൊള്ളുന്നത്. സ്നേഹമെല്ലാം സ്നേഹം തന്നെ, ഭാര്യ എല്ലാം ഭാര്യയും തന്നെ, ഭാര്യയും തന്നെ എല്ലാം തന്നെ. ഭാര്യ എപ്പോഴും ഒരു ഭാരം ആണ് മനസ്സിൽ. പക്ഷേ ചോറും കറിയും കിട്ടാനും തുണി അലക്കാനും വേണ്ടിയിട്ട് സോപ്പി. ഞാനത്രേ വിചാരിക്കുന്നു, എന്ത് സംഭവിച്ചാലും പൈസ എന്ന് പറയുമ്പോൾ ആ പൈസേൻ്റെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ രാത്രി എല്ലാം കേൾക്കും. നേരെ മറിച്ച് നമ്മൾ ആ സംഭവം, ആ എനിക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം, ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് എൻ്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരനായ വെളുത്ത ആൾ പെട്ടെന്നങ്ങ് ചുമന്ന് തുടുത്ത് എന്തിന് 10, ആർക്ക് 10, കഴിഞ്ഞ ആഴ്ചയല്ലേ പോയത്, ഈ ആഴ്ചയല്ലേ പോയത്, ആ അങ്ങ് തുടങ്ങും. നമ്മൾ സ്വന്തമായിട്ട് ജോലിക്ക് പോയി, നമ്മൾക്ക് വേണ്ടുന്നൊരു പൈസയെല്ലാം എടുത്ത് നമ്മളൊന്ന് എരിഞ്ഞണങ്ങിപ്പോയി, നമ്മളിതുപോലെയൊക്കെ വാങ്ങി ഇതാ. ഇതൊക്കെ നമ്മൾ സംഭവം ചെറിയ പൈസേൻ്റെതായിരിക്കും, എന്നാലും നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ നമുക്കിതാ, അതാ ഞാൻ പറഞ്ഞത്. ഇതെങ്കിലിത് നമുക്കൊരു ആഗ്രഹം അത്, പക്ഷേ നമ്മൾ ആഗ്രഹത്തിന് മറ്റുള്ളവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങളുടെ കിടപ്പ്. സ്നേഹാന്ന് എല്ലാന്ന്. ആ ഒരു ചോദ്യം കൂടിയുണ്ട്, എന്തിനാ ഇപ്പം നിനക്കിടാ വല്ല കുറവുണ്ട്? നിനക്ക് നിനക്ക് എന്തിനാ കുറവ്? ഭക്ഷണത്തിന് ഭക്ഷണം, TV, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെ കിടക്ക, കട്ടില്, ഞാൻ, മക്കള്, 1, 2, 3 എണ്ണ തീരുന്നതല്ല മനുഷ്യൻ്റെ ആഗ്രഹം. അങ്ങനെ കിടക്കുവാണ്. ഇതിപ്പോൾ എപ്പോഴാണ് തീരുന്നത്, എപ്പോഴാണ് അങ്ങ് വിളിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ ആ ഉള്ള കാലത്തൊന്ന് എൻജോയ് ചെയ്യുക. ഈ സാധനം നമ്മൾ സ്വന്തം ചെയ്തിട്ട് പിന്നെ വാങ്ങുക, കൺമഷി, പൊട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുക. കുറച്ച് ചിലപ്പോൾ നമുക്ക് ചില ടോപ്പെല്ലാം ഇഷ്ടാവും, അപ്പം ചിലപ്പോൾ കൂടെ വന്നാൽക്ക് ഇഷ്ടാവില്ല. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ പോയി വാങ്ങുമോ, അതൊന്ന് കണ്ണ് വെച്ചിട്ട് വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? അത്ര ഭയങ്കര പതിവ്രതയാവാനൊന്നും പറ്റൂല. വേറെ കള്ളത്തൊരൊന്നും അല്ല, പൈസ കക്കുന്നില്ല, പറയാതെ എവിടെയും പോകുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അലക്കുമ്പോൾ കിട്ടിയ പൈസയും കൂടി അടവെക്കും. അത്രയും എനിക്ക് എടുത്തു കഴിഞ്ഞാൽ കുറ്റപ്പോതാണ്. അപ്പം ഞാനത് എടുക്കൂല, പക്ഷെ ചോദിക്കും. ചോദിക്കുമ്പോൾ ഇതേപോലെ തീരെ പിന്നെ നല്ല സൗന്ദര്യമുള്ള ആൾ തീരെ കൊള്ളാത്ത മോന്തിയും പിടിച്ചിട്ട് എന്തിൻ്റെ പറയാ, എന്തിൻ്റെ പറ ഇങ്ങനെ ചോദിക്കും. അന്നേരം നമുക്ക് അതുവരെ ഇല്ല, മൂടെല്ലാം പോയി. പൊട്ടും വേണ്ട, മാലിയും വേണ്ട, കമ്മലും വേണ്ട, വളയും വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും ഉള്ള കഞ്ഞിയും കുടിച്ചിട്ട് മിണ്ടാണ്ട് ചുരുണ്ട് കൂടി കിടക്കാൻ തോന്നും. ചുരുണ്ട് കൂടി കിടക്കാൻ പറ്റുമോ? അരമണിക്കൂറേയും എഴുന്നേക്കണ്ടേ? ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ. ഏത് ലേഡീസിനും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അല്ലേ? എന്താ ചെയ്യുക, എന്താ ചെയ്യാന്നല്ല, വീട്ടിലിരുന്നിട്ടായാലും നമുക്ക് എന്തെങ്കിലുമല്ലേ ഒപ്പിക്കാം. പുറത്തു പോയാലേ ജോലിയാകുന്നില്ലല്ലോ, അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എല്ലാം ചെയ്യാം. എന്തെല്ലാം ഉണ്ട്, നമുക്ക് കളഞ്ഞ കുപ്പി കൊണ്ടുവന്നിട്ട് പെയിൻ്റ് അടിക്കാവുന്നും ആവില്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവറെല്ലാം ആക്കാം. എന്തായാലും നമുക്ക് കുറച്ച് പൈസ സ്വന്തമായിട്ട് വേണം. ആരോടും ചോദിക്കും, ഭർത്താവോടോ മക്കളോടോ
ഫ്രണ്ട്സിനോടോ എമർജൻസി വന്ന് ഒരാൾ തരൂല. നേരെ മറിച്ച് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇല്ലാത്ത സമയത്ത് ആരും തരൂല. അപ്പം നമുക്ക് ഇല്ലാത്തൊരു സമയം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് വയസ്സ് 50ഓ 60ഓ ആയിക്കോട്ടെ, 20ഓ ആയിക്കോട്ടെ, നമുക്ക് നമുക്കായിട്ട് ഏൺ ചെയ്യാനെന്തെങ്കിലും ഇപ്പോഴേ തുടങ്ങണം. എന്ത് സ്നേഹമായാലും എന്ത് പ്രേമമായാലും എന്ത് ചക്കരയായാലും മുത്തായാലും പാൽ കട്ടിയായാലും പൈസ വേറെ തന്നെ. എൻ്റെത് നിൻ്റെത് അവളത് ഇവളത് ഒരു രൂപ വാങ്ങിയാൽ അത് കാട്. അപ്പം ഇന്ന് മുതലെങ്കിലും ടൈം വേസ്റ്റാക്കരുത്. യു പ്രൊസീഡ്. ഓക്കേ, ബൈ ബൈ. ശ്രീലുൻ്റെ ചാനല് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പേജ് ഫോളോ ചെയ്യണം. FB പേജ്. എന്നാലേ ഞാൻ വീഡിയോയിൽ വരും. ഞാൻ ഇന്ന് പകലൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇടണം തോന്നി. അത് ചെറിയൊരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നപ്പോഴേ തോന്നിയത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കട്ടക്ക്.